വിഴിഞ്ഞം സ്റ്റേഷൻ ആക്രമണം പോലീസുകാരെ വധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് FIR. CCTV കൾ തകർത്ത ശേഷമായിരുന്നു ആക്രമണം. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 3000 പേർക്കെതിരെ കേസെടുത്തു. കേസുകൾ പിൻവലിക്കരുത് എന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട ആക്രമണ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് ഇന്നലെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനും പോലീസുകാരും ആക്രമിക്കപ്പെട്ടത്. പോലീസുകാരെ കൊലപ്പെടുത്തി പ്രതികളെ രക്ഷിക്കാനുള്ള ആസൂത്രിത നീക്കം നടന്നുവെന്നാണ് FIR. പോലീസുകാരെ കത്തിച്ചു കൊല്ലുമെന്ന് അക്രമികൾ ആക്രോശിച്ചതായി FIR പറയുന്നു. കമ്പിവടിയടക്കം മാരകായുധങ്ങളുമായാണ് ആൾക്കൂട്ടമെത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം കണ്ടാലറിയാവുന്ന 3000 പേരാണ് പ്രതികൾ. പോലീസ് വാഹനങ്ങൾ തകർത്തതടക്കം 85 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി FIR പറയുന്നു. ആൾക്കൂട്ടാക്രമണം ആസൂത്രിതമായ നീക്കമെന്ന് ഇന്ന് പോലീസ് നടത്തിയ പരിശോധനയിലും വ്യക്തമായി. സ്റ്റേഷനിലെത്തിയ അക്രമികൾ ആദ്യം CCTV ക്യാമറകൾ തിരിച്ചുവച്ചു, ചിലത് നശിപ്പിച്ചു. മുഖം ക്യാമറയിൽ പെടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആക്രമം ആരംഭിച്ചത്. സംഘർഷത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാർ പറഞ്ഞു. ഇന്നലെ അറ്റാക്ക് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് നടന്നും അറ്റാക്കിലുള്ള ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ CCTV ഫുട്ടേജസ് എല്ലാം നോക്കിയ ശേഷം മാത്രമേ ആരാണ് എന്ത് സംഭവിച്ചത് അറിയാൻ പറ്റൂ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നോക്കാം. ഞങ്ങൾ എല്ലാ സ്റ്റേഷൻസിലും എല്ലാ അലർട്ടാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സംഗതികൾ നോക്കും. എന്നാൽ അതിക്രമം കാട്ടിയത് നുഴഞ്ഞു കയറിയവരെന്ന നിലപാടിലാണ് ലത്തീൻ സഭ. ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം. മുൻ ആസൂത്രണത്തോടുകൂടി ഈ അദാനിയുടെയും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പിൻബലത്തോടുകൂടി ആ അവിടെ വന്ന് അക്രമം അഴിച്ചുവിട്ട ആളുകളെ ആരാണ് എന്താണ് അവരുടെ ചേതോവികാരം എന്ന് കണ്ടുപിടിക്കണം. വിഴിഞ്ഞം അക്രമവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കരുതെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായ ആക്രമണത്തിലൂടെ പോലീസിനെ വെടിവയ്പ്പിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് നടന്നത്. വിശ്വാസികളുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്യുന്ന ചില മതമേലധ്യക്ഷന്മാരാണ് അക്രമത്തിന് പിന്നിലെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.